ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും പൊതുവായ ഒരു കാര്യമുണ്ട്. അവയെല്ലാം മനുഷ്യജീവനെ ബഹുമാനിക്കുന്നു. സ്വന്തം ജീവനോ മറ്റാരുടെയെങ്കിലും ജീവനോ എടുക്കുന്നത് ശരിയായ കാര്യമായിട്ടല്ല കരുതപ്പെടുന്നത്. എന്നാൽ ഒരാൾ ശരിക്കും ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ, ഈ ജീവിതം അവർക്ക് വളരെ മോശമാണെങ്കിൽ, അപ്പോൾ എന്തുകൊണ്ട് ഒരാൾക്ക് ഈ കളി അവസാനിപ്പിച്ച് പുതിയതൊന്ന് തുടങ്ങിക്കൂടാ? അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ കാര്യങ്ങൾ മോശമായാൽ എനിക്ക് അവകാശമില്ലേ അവസാനിപ്പിക്കാൻ, എന്നിട്ട് തിരിച്ചു വരാൻ? നിങ്ങളുടെ ജോലി മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ദാമ്പത്യബന്ധം മോശമായാൽ നിങ്ങൾക്ക് വിവാഹമോചനം നേടാം. നിങ്ങൾ ജീവിക്കുന്ന സമൂഹമായി നിങ്ങൾക്ക് മോശം ബന്ധമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈശ യോഗ സെന്ററിലേക്ക് വരാവുന്നതാണ്. ഈശ യോഗ കേന്ദ്രം മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മലമുകളിലേക്ക് പോകാം. അതിനാൽ ഇതൊക്കെ മതിയായ കാരണങ്ങളെയല്ല ജീവിത പ്രക്രിയയെ അവസാനിപ്പിക്കുവാൻ. ഒന്നാമതായി, നിങ്ങളിത് സൃഷ്ടിച്ചതല്ല. അപ്പോളത് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഒരു വേറിട്ട ജീവിയെന്നോ ഒരു വേറിട്ട വ്യക്തിയെന്നോ ഉള്ള നിങ്ങളുടെ വ്യക്തിത്വം അത് ഇല്ലാതായാൽ നിങ്ങളും സൃഷ്ടിയുടെ ഉറവിടവും ഒന്നാവുകയും ചെയ്താൽ, ആ ഘട്ടത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ശരീരം ബോധപൂർവ്വം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ അനുവാദമുണ്ട്. ശരീരത്തിന് കേടുപാടുകൾ വരുത്താതെ, ഒരു മരത്തിൽ തൂങ്ങിക്കൊണ്ടല്ല. നിങ്ങളെ മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ മരത്തിൽ തൂങ്ങുന്നത് നിങ്ങൾക്കും മരത്തിനും നല്ലതല്ല. നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഇത് നല്ലതായാലും മോശമായാലും നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ എല്ലാം ഒരു ചവിട്ടുപടിയാണ്. എല്ലാം നിങ്ങളുടെ ആത്യന്തിക ക്ഷേമത്തിനായുള്ള ചവിട്ടുപടികളാണ്. നിങ്ങൾ വലിയൊരു ലക്ഷ്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യങ്ങളുമായി നിങ്ങൾ താതാത്മ്യപ്പെടുകയും അതിൽ അകപ്പെട്ടു പോവുകയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ഇത് വിഡ്ഢിത്തമാണ്. കാരണം ഇന്നെന്തെങ്കിലും മോശമായി സംഭവിക്കുമ്പോൾ നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ രാവിലെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നു, അപ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ കുട്ടി വേണം. ഒരിക്കൽ കൂടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ രാവിലെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടാൽ നിങ്ങൾക്ക് പദ്ധതികളുണ്ടാവും. എല്ലാം ഇരുണ്ടതായി തോന്നുമ്പോൾ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെയല്ലേ? അതിനാൽ ഇത് നിങ്ങളുടെ മനസ്സ് കളിക്കുന്ന ഒരു കളി മാത്രമാണ്. ഒരിക്കലിങ്ങനെ സംഭവിച്ചു. ഒരു സെയിൽസ്മാൻ തീരുമാനിച്ചു, ഒരു പുതിയ മേഖലയിലേക്ക് ചുവടുവെക്കുവാൻ തീരുമാനിച്ചു. പാർപ്പിട വികസനം. ഇവിടെ മറ്റ് സെയിൽസ്മാൻമാരും ഉണ്ടാവില്ലെന്ന് അയാൾ കരുതി. കാരണം ഇതൊരു പുതിയ മേഖലയാണ്. ഈ മേഖലയിൽ അയാൾ ആദ്യത്തെ ആളാവാൻ ആഗ്രഹിച്ചു, ഒന്നാമനാകാൻ. അങ്ങനെ അയാൾ ചെന്ന് ആദ്യം കണ്ട വീടിൻ്റെ കതകിൽ തന്നെ മുട്ടിവിളിച്ചു. ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അവർക്ക് അവസരം കൊടുക്കാതെ അയാൾ വീടിനകത്തേക്ക് ചാടിക്കയറി. തൻ്റെ ബാഗിൽ നിന്ന് ചാണകം, പച്ച ചാണകമെടുത്ത് അവിടെ ഉണ്ടായിരുന്ന പുതിയ പരവതാനിയിലെല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു അത്ഭുത വാക്വം ക്ലീനറുണ്ട്, നോക്കിക്കോളൂ. ഈ പരവതാനി ഞാൻ വൃത്തിയാക്കും. നേരിയ ദുർഗന്ധം പോലും അവശേഷിപ്പിക്കാതെ തന്നെ. എനിക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ചാണകം ഒരല്പം പോലും ബാക്കി വയ്ക്കാതെ ഞാൻ കഴിക്കും. ഞാൻ കഴിച്ചിരിക്കും.
അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ച് തക്കാളി സോസ് എടുക്കട്ടെ, കാരണം ഇതുവരെ ഈ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് തക്കാളി സോസാണ്. നല്ല രുചി കിട്ടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹം തോന്നും. നിങ്ങൾ ചാണകം കഴിച്ചുകൊണ്ടിരുന്നാൽ മരിക്കുവാനായി തോന്നും. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സദ്ഗുരു, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത്തരം അസംബന്ധങ്ങൾ നിങ്ങളുടെ വായിൽ നിന്നും വരരുത്. സദ്ഗുരു എന്ന വാക്കിന് അർത്ഥമില്ലാതാക്കുന്നു. നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നതിന് മൂല്യമില്ലാതാക്കുന്നു, അതാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയല്ലേ, ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഗുണമൊന്നുമില്ല. നിങ്ങളീ കൃപയ്ക്ക് പാത്രമല്ല, നിങ്ങൾ മറ്റെവിടെയോ ആണ്. നിങ്ങളുടെ ജോലി ശരിയല്ല, നിങ്ങളുടെ കുടുംബം നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് മാത്രമാണ് നിങ്ങളുടെ ചിന്ത. ഇവിടെയായിരിക്കുക, പെട്ടെന്നത് മൂല്യമുള്ളതാക്കും, ഞാനത് മൂല്യമുള്ളതാക്കും.